ഭക്തരുടെ വലിയ ആവേശമാണ് കാണിക്ക. പല രീതിയിലാണ് കാണിക്കയിടുന്നത്. മലയാളികൾ കാണിക്കയിടാൻ പിശുക്കരാണെങ്കിലും അന്യനാട്ടുകാർ കൈയഴിച്ചാണ് കാണിക്കയിടുന്നത്. ശബരിമലയിലെ മുഖ്യ വരുമാനമാണ് കാണിക്ക. ചില ഭക്തർ വീട്ടിൽ കാണിക്ക വഞ്ചി സ്ഥാപിച്ച് അതിൽ അന്നന്ന് നിശ്ചിത തുക നിക്ഷേപിച്ച് അവസാനം അമ്പലത്തിലെത്തിക്കാറും പതിവാണ്. കോടിക്കണക്കിന് രൂപയാണ് കാണിക്കയായി ശബരിമലയിൽ മാത്രം കിട്ടുന്നത്. ഇതാണ് ദേവസ്വം ബോർഡിന്റെ നിലനിൽപ്പ് തന്നെ. യുവതീ പ്രവേശനം വന്നപ്പോൾ ഒരു കൂട്ടർ ആഹ്വാനം ചെയ്തതാണ് കാണിക്ക ഇടരുതെന്ന്. ആദ്യമൊക്കെ ചില ഭക്തർ അതനുസരിച്ചപ്പോൾ വരുമാനത്തിൽ നന്നെ കുറവ് വന്നു. എന്നാൽ മൊത്തം കണക്ക് നോക്കിയപ്പോൾ പലരും അത് തള്ളിക്കളഞ്ഞ് കാണിക്കയിൽ ഉറച്ചു നിൽക്കുന്നതായാണ് കണക്കാക്കുന്നത്. യുവതീ പ്രവേശന വിധിയുടെ പശ്ചാത്തലത്തിൽ റെക്കോർഡ് തീർത്ഥാടകർ മലകയറിയ ചിത്തിരാട്ട തിരുനാളിൽ ശബരിമലയിൽ 28 ലക്ഷം രൂപ നടവരെ ഉണ്ടായെന്നാണ് പുറത്തുവന്ന റിപ്പോർട്ട്. കഴിഞ്ഞ വർഷം തുലാമാസ പൂജയോട് ചേർത്ത് ചിത്തിരാട്ട തിരുനാൾ വന്നതിനാൽ അന്നത്തെ നടവരവ് പ്രത്യേകമായി രേഖപ്പെടുത്തിയിരുന്നില്ല. അതേസമയം കഴിഞ്ഞ വർഷം 4000 ൽ താഴെ ആളുകളാണ് ദർശനത്തിനെത്തിയതെന്ന കണക്കുമുണ്ട്. ഇത്തവണ 13,675 പേർ എത്തിയെന്നാണ് ദേവസ്വം ബോർഡിന്റെ കണക്ക്. 3,054 പേർ നെയ്യഭിഷേകം നടത്തി. ശബരിമലയിൽ കാണിക്കയിടുന്നതിനെതിരെ ഹൈന്ദവ സംഘടനകളുടെ വ്യാപകമായ പ്രചരണം ഉണ്ടായിരുന്നെങ്കിലും അത് നടവരവിനെ ബാധിച്ചില്ലെന്നാണ് വിലയിരുത്തൽ. സ്വാമി ശരണം എന്നെഴുതിയ നൂറുകണക്കിന് കടലാസുകൾ കാണിക്കവഞ്ചിയിൽ നിന്ന് ലഭിച്ചിരുന്നു. അതേസമയം ദേവസ്വം ബോർഡിന് കീഴിലുള്ള മറ്റു ക്ഷേത്രങ്ങളിലെ വരുമാനത്തിൽ ഇടിവുണ്ട്. പ്രളയമാണ് ഇവിടങ്ങളിൽ പ്രശ്നമായതെന്നാണ് പൊതുവിലയിരുത്തൽ. 1236 ക്ഷേത്രങ്ങളാണ് ബോർഡിന്റെ കീഴിലുള്ളത്. ഇതിൽ ചെറുതും വലുതുമായ 127 ക്ഷേത്രങ്ങളാണ് സ്വയം പര്യാപ്തമായവ. ജീവനക്കാരുടെ ശമ്പളം, പെൻഷൻ, മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവയ്ക്ക് പുറമെ വരുമാനമില്ലാത്ത മറ്റു ക്ഷേത്രങ്ങളുടെ നിത്യനിദാന ചെലവുകൾക്കും പണം കണ്ടെത്തുന്നത് ശബരിമലയിൽ നിന്നുള്ള വരുമാനത്തിൽ നിന്നാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.